ഈ വിളവെടുപ്പ് കാലത്തും പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ വട്ടവടയിലെ കർഷകർ. വിളവെടുപ്പ് സമയത്ത് ന്യായമായ വില ലഭിക്കാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. പച്ചക്കറിക്ക് വിപണിയിൽ വലിയ വില നൽകേണ്ടി വരുമ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കോവിഡ് കാല പ്രതിസന്ധികളെ അതിജീവിച്ച് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ ഇത്തവണയും 100 മേനി വിളയിച്ചു. എന്നാൽ വിളവെടുപ്പ് സമയത്ത് ന്യായമായ വില ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. വിപണിയിൽ പച്ചക്കറിക്ക് നല്ല വില നൽകേണ്ടി വരുമ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. വട്ടവടയിൽ നിന്നും ഹോർട്ടികോർപ്പ് ന്യായവില നൽകി പച്ചക്കറി സംഭരിക്കുന്നുണ്ട്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പൂർണ്ണമായും സംഭരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടുതന്നെ സംഭരിച്ചതിനു ശേഷം ബാക്കിയുള്ളവ സ്വകാര്യ ഏജൻസികൾക്കാണ് വിൽക്കുന്നത്. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഇവർ തീരുമാനിക്കുന്ന വിലയ്ക്ക് പച്ചക്കറികൾ വിറ്റഴിക്കേണ്ട ഗതികളിലാണ് വട്ടവടയിലെ കർഷകർക്കുള്ളത്. ഹോർട്ടികോർപ്പ് 30 രൂപ മുതൽ 35 രൂപ വരെ നിരക്കിൽ പച്ചക്കറി സംഭരിക്കുമ്പോൾ മേഖലയിൽ 10 രൂപ മുതൽ 15 രൂപ വരെ മാത്രമാണ് കർഷകന് നൽകുന്നത്. കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തും ഇത്തവണ ഇറക്കിയ കൃഷിയും കടബാധ്യതകളും മാത്രമാണ് വട്ടവടയിലെ കർഷകർക്ക് സമ്മാനിക്കുന്നത്. கிருஷி மந்திரி சொல்லிட்டு போனது மாதிரி வட்டோட பஞ்சாயத்தில் விளையிற அனைத்து விவசாயத்தையும் நாங்கள் எடுப்போம்னு சொன்னார். ஆனால் ஒரு சில விவசாயத்தையும் மட்டும் எடுக்கிறாங்க, ஒரு சில கிருஷிகளை எடுக்கிறதில்ல. அதே போல் கேரட்டு 34 ரூபான்னு மார்க்கெட்டில் அறிவிச்சுட்டு அந்த மார்க்கெட் பிரகாரம் அவங்க வாங்குறதில்ல 10 ரூபாயும் 11 ரூபாயும் வாங்கிட்டுருக்காங்க. கேபேஜ் அதே மாதிரி 11 ரூபான்னு சொல்லிட்டு 7 ரூபா 8 ரூபாய்க்கு தான் வாங்கிட்டுருக்காங்க, 5 ரூபா 6 ரூபாய்க்கு தான் வாங்கிட்டுருக்காங்க. இது வந்து விவசாயிகளுக்கு அங்கிட்டு பேங்கில் எங்கேயும் லோனெல்லாம் வாங்கிட்டு அதை அடைக்க முடியாமல் கஷ்டப்படுறாங்க. സംസ്ഥാന സർക്കാർ പച്ചക്കറികൾക്ക് തറവില നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിലും സ്വകാര്യ ഏജൻസികൾ സർക്കാർ നിശ്ചയിച്ച വില നൽകാൻ തയ്യാറാകുന്നില്ല. അധികാരികളാകട്ടെ തറവില പ്രാബല്യത്തിലെത്തിക്കാൻ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിപണിയിൽ പച്ചക്കറി വില എത്ര ഉയർന്നാലും കർഷകന് കിട്ടുന്നത് തുച്ഛമായ തുക മാത്രമാണ്. ബാങ്ക് വായ്പ എടുത്തും കൃഷിയിറക്കിയ കർഷകർ ഇപ്പോൾ കടക്കെണിയിലാണ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.